സെൻറ്റ് അഗസ്റ്റിൻ പഠിപ്പിക്കുകയാണ്, സെൻറ്റ് അഗസ്റ്റിൻ പഠിപ്പിക്കുകയാണ്, സഭ ഒരാലയത്തിൽ എന്നതുപോലെ പരിശുദ്ധാത്മാവ് സഭയിൽ വസിക്കുന്നു. സഭ ആത്മാവിൻ്റെ സഭയാണ്, ആത്മാവ് പുഷ്പിക്കുന്ന സ്ഥാനമാണ് സഭ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ റയറായിട്ടുള്ള ചില ചെടികൾ അത് എല്ലാ സ്ഥലത്തും പുഷ്പിക്കില്ല അല്ലേ. വാനില ചില പ്രത്യേക വെറൈറ്റി ചില പ്രത്യേക സ്ഥലത്തെ പുഷ്പിക്കുകയുള്ളൂ. ഇതുപോലെ തിരുസഭ പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്, ആത്മാവ് പുഷ്പിക്കുന്ന സ്ഥാനമാണ് തിരുസഭ. അഗസ്തീനോസ് പഠിപ്പിക്കുകയാണ്, സഭ ആത്മാവിൻ്റെ സഭയാണ്. ഒരു വീട്ടിൽ എന്നതുപോലെ പരിശുദ്ധാത്മാവ് സഭയിൽ താമസിക്കുന്നു, സഭയിൽ വസിക്കുന്നു. സഭ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അതാണ് ലൂമൻ ജൻസി നമ്പർ 4 വചനം പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ഒരാലയത്തിൽ എന്നതുപോലെ തിരുസഭയിൽ വസിക്കുന്നു. അത് സുവിശേഷത്തിൻ്റെ ശക്തിയാൽ നിരന്തരം സഭയെ വളർത്തുന്നു, നിരന്തരം സഭയെ നവീകരിക്കുന്നു. റോമിൽ സഭയെ നവീകരിക്കുന്ന പോലെ അട്ടപ്പാടിയിൽ സഭയെ നവീകരിക്കുന്നു പരിശുദ്ധാത്മാവ്. അട്ടപ്പാടിയിൽ സഭയെ നവീകരിക്കുന്നത് പോലെ എല്ലാ ഭാഗത്തും ഈ ആത്മാവാണ് സഭയെ നവീകരിക്കുന്നത്. സഭ നവീകരിക്കപ്പെടണം എന്നുള്ളത് ഇറ്റ് ഈസ് എ കമ്പൽസറി ഡിമാൻഡ് ഓഫ് ഹോളി സ്പിരിറ്റ്. ദ ചർച്ച് ഈസ് എവർ ടു ബി റിന്യൂഡ്. സഭ എന്നും നവീകരിക്കുക. അതിന് ഈ അമ്മച്ചിമാരെ അപ്പച്ചന്മാരും മുട്ടുകൊത്തി കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല സഭയുടെ നവീകരണം നടക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടിയിലെ ആ പുരുഷന്മാർ താമസിക്കുന്ന ഡോർമെട്രിയുടെ സൈഡിൽ സിസോറിലൊക്കെ താമസിക്കാനുള്ള മുറിയിൽ ഏങ്ങലടിച്ചൊരു കരച്ചിൽ വെളുപ്പിന് 3 മണി സമയത്ത് ഞാൻ ചെന്ന് ചോദിച്ചു സഹോദരന്മാരെ അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ ഒരു നല്ല സീനിയർ സഹോദരൻ പറഞ്ഞു നമ്മുടെ ശുശ്രൂഷ ഒരാളുടെ ബാലൻസ് പോയി. ഞാൻ ചോദിച്ചു എന്താ സഹോദരൻ അങ്ങനെ? അപ്പോൾ പറഞ്ഞു ആ ചേട്ടൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടല്ല ചാ, അദ്ദേഹം ഇന്നലെ രാത്രി തിരിഞ്ഞു മറിഞ്ഞു കടന്നു, എല്ലാ ശുശ്രൂഷ ഉറക്കം പിടിച്ചപ്പം ആ മൂപ്പര് എഴുന്നേറ്റ് നിലത്തങ്ങോട്ട് കടന്നു, കട്ടലേന്ന് എഴുന്നേറ്റ് നിലത്തേക്ക് അങ്ങോട്ട് ഫ്ലാറ്റായിട്ട് കടന്നിട്ട് അവിടെ കടന്ന് ഏങ്ങലടിച്ച് കരയുക, കൈ ഇടയ്ക്കിടയ്ക്ക് കയ്യും കാലിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി ഗുലിമാലാകാൻ പോവുകയാണ്, എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഞാൻ ആ സഹോദരനെ സ്നേഹപൂർവ്വം വിളിച്ച് സ്നേഹിത ഇതൊക്കെ മര്യാദയ്ക്ക് അത്യാവശ്യ ശുശ്രൂഷ കഴിഞ്ഞ് വൈകുന്നേരം കടന്ന് ഉറങ്ങി നേരം വെളുത്ത് എഴുന്നേറ്റ് ഫ്രഷായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ളതിന് എന്തിനാണ് ഈ രാത്രിക്ക് കണ്ട ബഹളവും കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടെങ്കിൽ തുറന്ന് പറയാൻ പറഞ്ഞു. ഉടനെ ഞാൻ ചോദിച്ചു ഇന്നലെ രാത്രി എന്തിനാ അങ്ങനെ രാത്രി മുഴുവൻ അവിടെ വെളുപ്പാങ്കാലത്ത് എല്ലാവരും ഉറങ്ങിയത്? 3 മണിക്ക് എഴുന്നേറ്റ് അവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞു. അന്നേരമാണ് ഞാൻ നോക്കുമ്പോൾ അത് എനിക്ക് അധികം വിലയില്ലാത്തൊരു സഹോദരനാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു വിടാൻ തന്നെ തീരുമാനിച്ചാണ് സഹോദരനെ വിളിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ആ സഹോദരൻ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അപ്പോഴാണ് ആ സഹോദരൻ പറയണത് അച്ഛാ അച്ഛനൊരു കാര്യം അറിഞ്ഞാർന്നോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പേപ്പർ വായിച്ചിട്ടില്ല. ആ പിണറായി വിജയൻ പവത്തിൽ പിതാവിനെ കുറിച്ച് പറഞ്ഞ അച്ഛൻ കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഒരു കുറച്ച് കാലം മുമ്പാണ്. ഞാൻ പറഞ്ഞില്ല, ആ മനുഷ്യൻ അത് കേട്ടു. ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് അപ്പത്തോട്ട് എനിക്ക് സമാധാനം ഇല്ല അച്ഛാ, ഇത് മറ്റു ആളുകൾ കേൾക്കുമ്പം അവരുടെ ഹൃദയത്തിലും വിശ്വാസത്തിന് ക്ഷയം നൽകില്ല, ഇതിങ്ങനെ ചെയ്യണ. അദ്ദേഹം പറയുകയാണ് ഞാൻ പിണറായി ജീവിന് കരുണ കിട്ടാനും പൗത്തിൽ പിതാവിന് നല്ല ശക്തി കിട്ടാനും വേണ്ടി പൗത്തിൽ പിതാവിൻ്റെ മനസ്സിനെ അത് ബാധിക്കരുത്, പൗത്തിൽ പിതാവിന് നല്ല ശക്തി കിട്ടണം, അതുപോലെ തന്നെ പിണറായി വിജയനോട് ദൈവം കരുണ തോന്നണം, അതിനുവേണ്ടി ഞാൻ രാത്രി ഉറക്കം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറയാൻ പറ്റാതെയായി. ഞാൻ വലിയ ശുശ്രൂഷകൻ, പക്ഷേ പൗത്തിൽ പിതാവിനെ ഈ പബ്ലിക്കായിട്ട് ഒരാൾ ഒരു ദോഷവാക്ക് എന്തോ പറഞ്ഞിട്ടുണ്ടാകണം, പക്ഷേ എനിക്ക് ഞാൻ അറിഞ്ഞില്ല, എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ ഒരു വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചങ്കിന് കൊണ്ടതുപോലെയുള്ള വേദനയുണ്ടായിട്ട് ആ പാവപ്പെട്ട അൽമായൻ ആ സഹോദരൻ അവിടെ കടന്ന് ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുക, ഉറക്കം ഒഴിച്ച് ജാഗരണ വലിയ ജാഗരണ പ്രാർത്ഥന നൈറ്റ് വിജിൽ എന്ന് പറഞ്ഞ് പോയിരുന്ന് പ്രാർത്ഥിക്കുക എളുപ്പമുണ്ട്. പക്ഷെ ഇതങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആരും പറയാതെ നമ്മൾ പ്രത്യേകിച്ചത് ശുശ്രൂഷകർക്ക് നൈറ്റ് വിജിലുണ്ട്, നമ്മൾ ഇപ്പോൾ കേരളത്തിലെ ഈ സംഭവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് വിളിച്ചുകൂട്ടി പ്രാർത്ഥിക്കുന്നതും ഒറ്റയ്ക്ക് എൻ്റെ ചങ്കിൽ കൊണ്ടതുപോലെ ഇരുന്ന് വേദനിച്ച് രാത്രിക്ക് ഇരുന്ന് ദൈവമേ ഈ ഭരണാധികാരികൾക്ക് കരുണ തോന്നണം, സഭാധികാരികൾക്ക് ശക്തി കൊടുക്കണം, ഇതൊന്ന് ഏറ്റ് അവരുടെ സത്യമാർഗത്തിൽ നിന്ന് അവരെ വ്യതിചലിക്കാനോ തളർന്നു പോകാൻ ഇടവരുത്തരുതെന്ന് പറഞ്ഞ് അവരിരുന്ന് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഏങ്ങലടിച്ച് സ്വന്തം കുട്ടിക്ക് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ കരഞ്ഞ പോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അന്നാണ് ഞാൻ സാധാരണ മനുഷ്യൻ്റെ ഉള്ളിലുള്ള സഭയോടുള്ള സ്നേഹം മനസ്സിലാക്കിയത്. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും വിടുപിടിച്ച് വിടുവാൻ വിളിച്ച് പറഞ്ഞാൽ അതല്ല സഭ. സഭയ്ക്ക് സഭയെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥ ജീവൻ കളഞ്ഞ് സ്നേഹിക്കുന്ന 10,000, 10,000,000 ഈ സഭയുടെ ഉള്ളിലുണ്ട് സഹോദരങ്ങളെ. നമ്മൾ പുറത്തത് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്.
അവിടെ ഇവിടെ ചിലർ ചില ഇതൊക്കെ പറയുന്നുണ്ടാവും, വേറെ നോട്ടീസോ എന്തെങ്കിലും പത്രത്തിലോ, അതൊന്നും അല്ല കാര്യം. മണ്ണെണ്ണ ഒരു തുള്ളി മതി ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കും, അതല്ല കാര്യം. തേൻ തുള്ളികളെല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ പോയി, അവർ നമ്മൾ അറിയല. അതുപോലെ ഈ സഭയ്ക്ക് വേണ്ടി ഹൃദയം പറിച്ചു നൽകി സഭയ്ക്ക്. ഇന്ന രൂപതയാണെന്നോ അങ്ങനെ ഒന്നുമില്ല. അത് പാലക്കാട് രൂപതയാണെങ്കിൽ മാത്രം പ്രവർത്തിക്കുക, അങ്ങനെയൊന്നുമില്ല. അത് പവത്തിൽ പിതാവിന് വന്നാലും ശരി, അത് അറക്കൽ പിതാവിന് വന്നാലും ശരി, അത് പാലക്കാട് മനത്തോടത്ത് പിതാവിന് വന്നാലും ശരി, ആലഞ്ചേരി പിതാവിന് വന്നാലും ശരി. ഞാൻ ഓർക്കുന്നുണ്ട് വേറൊരു ദിവസം തിരുവല്ല പുഷ്പഗിരി അവിടെ ഒരു കോളേജിന് മുമ്പിൽ DYFI-ക്കാർ കുറേ ബഹളമൊക്കെ ഉണ്ടാക്കിയില്ല തിരുവല്ല. ആ സമയത്ത് ഞാൻ നോക്കും വേറെ ഒരു ഈ സഹോദരൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ച് പറഞ്ഞു, അച്ഛാ നാളെ പുഷ്പഗിരി അതിൻ്റെ മുമ്പിൽ ശരിക്കും യൂത്ത് മാർച്ചോ പിക്കറ്റിങ്ങോ തല്ലും കൂട്ടൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് സമൂഹമാണ്, എവല്യൂഷൻ ഉണ്ടാവും, ഒരു ഒരു പരിവർത്തനം, അങ്ങനെ മൊത്തം ഒരു എവല്യൂഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് ചേട്ടൻ പറയുകയാണേ. അച്ഛാ അതൊക്കെ ശരി, ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം ചാനലിൽ കൂടെ വാർത്ത വരുമ്പം നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ യുവജനങ്ങളുടെയും മനസ്സിൽ സഭയോടുള്ള അകൽച്ച വർദ്ധിക്കുക അച്ഛാ, വിശ്വാസം ക്ഷയിക്കുക അച്ഛാ. അതുകൊണ്ട് സഭയിലെ യുവജനങ്ങൾക്കും കുട്ടികൾക്കും വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് ആ സഹോദരൻ അന്ന് പ്രത്യേക വേറൊരു പ്രാർത്ഥന. പ്രൈസ് ദ ലോർഡ്. നോക്കിയൻ, അതൊക്കെ ആരും ഞാൻ ഒരിക്കൽ പോലും നമ്മൾ അങ്ങനെ ഒന്നും ക്ലാസ് കൊടുത്തിട്ടില്ല. പക്ഷേ ക്ലാസ് കൊടുത്തിട്ടൊന്നും അല്ല, ട്രെയിനിങ് കൊടുത്തിട്ടൊന്നും അല്ല, ഉള്ളിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് അതവരെ ശക്തിപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം കുട്ടിക്ക് ഒരു വേദന വരും, എൻ്റെ സ്വന്തം അപ്പനൊരു വേദന വരും, സ്വന്തം അമ്മയ്ക്കൊരു വേദന വന്ന്, എൻ്റെ സ്വന്തം അമ്മേനെ പറഞ്ഞ് എങ്ങനെ ഹൃദയം, അതേമാതിരി തിരുസഭയിലെ അധികാരികളെയോ വൈദികരെയോ ആരെങ്കിലും ദുഷിച്ച് പറയുമ്പം വേദനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് സഹോദരങ്ങളെ, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഏതാണ്ട് 60,000 വൈദികർ സഭ ഉപേക്ഷിച്ച് പോകാൻ ഇട വന്നിട്ടുണ്ട് പല പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ആ സമയത്ത് പരിശുദ്ധാത്മാവ് സഭയെ ഉപേക്ഷിച്ചില്ല. ഒരുപാട് സന്യാസിനി സന്യാസിമാർക്ക് പല തരത്തിൽ അവർ പിന്തിരിയാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് സഭയെ ഉപേക്ഷിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വർഷം പ്രതിവർഷം 200,000 വിശ്വാസികൾ യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും അധികം കൊലപാതകം നടക്കുന്നത് യേശുവിലുള്ള വിശ്വാസത്തെ പ്രതിയാണ്. ഓരോ വർഷങ്ങളിലും, പ്രത്യേകിച്ച് 2000 ശേഷം, ഓരോ വർഷങ്ങളിലും പ്രതിവർഷം 200,000 വിശ്വാസികൾ ലോകമെമ്പാടുമുള്ള 232 രാജ്യങ്ങളിലായി വിശ്വാസത്തെ പ്രതി കൊല ചെയ്യപ്പെടുന്നുണ്ട്. ആത്മാവ് ഈ കാലഘട്ടത്തിൽ മറ്റേതൊരു കാലഘട്ടത്തിനേക്കാൾ കൂടുതലായി സഭയിലേക്ക് ആവസിച്ച് വിശ്വാസികളെയും തിരുസഭാധികാരികളെയും വൈദികരെയും ഈ സഭയെ കൂടുതൽ കൂടുതൽ യേശുവിൻ്റെ രണ്ടാം വരവിൽ ഒരുക്കാൻ, സഭയുടെ എല്ലാ മണ്ഡലങ്ങളും നവീകരിക്കാൻ, സഭ മണവാട്ടിയെ പോലെ കറയോ കളങ്കമോ ചുളിവോ ഇല്ലാതെ വിശുദ്ധമായൊരു സഭയാകാൻ വേണ്ടി രാപകൽ ചത്തു പണിയെടുക്കാൻ അനേകം വൈദികരെ, അനേകം സിസ്റ്റേഴ്സിനെ, അനേകം തിരുസഭാ എല്ലാ മണ്ഡലങ്ങളെയും പരിശുദ്ധാത്മാവ് ഇന്ന് ആവസിച്ച് ശക്തിപ്പെടുത്തി ഉണർവ് നൽകി അനുഗ്രഹിക്കുകയാണ്. വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞത് എങ്ങനെയാണ്? ഹോളി സ്പിരിറ്റ് ഈസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ചർച്ച്. തിരുസഭയുടെ ആത്മാവും ജീവനും പരിശുദ്ധാത്മാവാണ്. ഈ ആദ്യം പറഞ്ഞ വാക്യം ഒന്നും കൂടെ ആവർത്തിക്കാം. മിശിഹായുടെ ആത്മാവ് അവിടുത്തേക്ക് ജീവൻ പ്രദാനം ചെയ്തതുപോലെ അവിടുത്തെ ശരീരമായ സഭയിലും ജീവൻ പ്രദാനം ചെയ്ത് ഒരു ആലയത്തിൽ എന്നതുപോലെ തിരുസഭയിൽ താമസിക്കുന്നു. എപ്പോഴെങ്കിലും ക്ഷീണം വന്നാൽ പുതിയ പുതിയ അഭിഷേകം നൽകി ഉണർത്തും. പ്രൈസ് ദ ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. സന്തോഷത്തിൽ അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം വിശ്വാസ ഹൃദയങ്ങളിൽ ഇന്ന് തിരുസഭയുള്ള ബിഷപ്പുമാരോടും വൈദികരോടും സ്നേഹം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു ദിവസം അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 300 പേര് അവരോട് പറഞ്ഞ്, ഞങ്ങൾ നമ്മൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു 300 പേര് ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് 5 അട്ടപ്പാടിക്ക് വന്ന്. ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു KCBC ധ്യാനം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബിഷപ്പുമാരുടെ ധ്യാനം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആ ബിഷപ്പുമാർക്ക് വേണ്ടി ഈ 5 പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു എന്തിനാ അതൊക്കെ. ഞാൻ എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ശരിക്കും നല്ല നല്ല ബിഷപ്പുമാർ ഈ കാലഘട്ടം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കാര്യം തന്നെ ശരിക്കും നോക്കിയാൽ മതി. ബിഷപ്പുമാരുടെ കാര്യം നമ്മൾ അത് നല്ല വിധത്തിലുള്ള ബിഷപ്പുമാരെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല വെച്ചാൽ ബിഷപ്പുമാർക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നോക്കി ആത്മാർ വലിയ പഠിപ്പൊന്നുമില്ലെങ്കിലും ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവർത്തിക്കുകയാണ്. നമ്മൾ ബിഷപ്പുമാർക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടല്ല നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ അവരുടെ എല്ലാ കാര്യങ്ങളിലും തോള് തോളോട് ചേർന്ന് മെയ് മെയ്യോ ചേർന്ന് പറഞ്ഞാൽ അവർക്ക് ബലം കിട്ടണമെങ്കിൽ നാം നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഫ്രീസ് അലോട്ട് അല്ലേ ലുയ്യ. എന്നിട്ട് അപ്പോൾ
ഞാനപ്പോൾ പറഞ്ഞത് എനിക്ക് കുറച്ചും കൂടെ വിശദീകരിച്ചൊന്നും തരക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ചില ആളുകൾ എന്ത് വേദി കിട്ടിയാലും പെട്ടെന്ന് ബിഷപ്പുമാരെ കുറിച്ച് നല്ല കാര്യങ്ങൾ, അവർക്ക് അറിയാവുന്ന ആ പോസിറ്റീവ് കാര്യങ്ങൾ വേദിയിൽ പറയും. ഒരു യുവജനോത്സവം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്, 5 മിനിറ്റ് വേദി കിട്ടിയാൽ പറയും, ദേ മനത്തോടത്തെ പിതാവ് ഇങ്ങനെ കാര്യങ്ങൾ ദേ ഇത്ര ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ആ പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ട് പറയും. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു, അത് മണിയടിക്കുകയല്ലേ, അങ്ങനെയൊക്കെ പിതാവിനെ ഇരുത്തി പറയേണ്ട കാര്യമുണ്ടോ, ഉദ്ദേശം മനസ്സിലായി എന്ന്. അപ്പോൾ അദ്ദേഹം പറയും, അങ്ങനെയല്ല അച്ഛാ, അച്ഛ ഒരു കാര്യം ഓർക്കണം, അതായത് 24 മണിക്കൂറും ഇടതറിവില്ലാതെ വാതോരാതെ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും ചെളിവാരി എറിഞ്ഞ് ദുഷിച്ച് പറയുക. ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് കേരളത്തിൽ സഭയെ ദുഷിച്ച് ലേഖനങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഒന്നുകിൽ പത്രത്തിൽ അല്ലെങ്കിൽ മാസികയിൽ അല്ലെങ്കിൽ വാരികയിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഒരെണ്ണം വെച്ച്, ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് ഈ കേരളത്തിൽ സഭയെ ദുഷിച്ച് ലേഖനങ്ങളും കാര്യങ്ങളും ഇറങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, എന്നിട്ട് ഈ അൽമായ സഹോദരങ്ങൾ പറയുകയാണ്, ഒരു ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് ഒരു പച്ച നൊണ വിളിച്ചു പറഞ്ഞാൽ അണികൾ 10,000 ആ പച്ച നൊണ ഉറക്കെ അങ്ങോട്ട് എല്ലാ മുക്കിലും മൂലയിലും പോയി വിളിച്ചു പറയും. പ്രൈസ് ദ ലോർഡ്. പക്ഷേ നമ്മുടെ പിതാക്കന്മാർ ഇത് ഒരുപാട് വിശുദ്ധിയിലും ഒരുപാട് തീക്ഷ്ണതയിലും ജനങ്ങളെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പിതാക്കന്മാർ നമുക്ക് ഒരാൾ ഒരു 10 നല്ല കാര്യങ്ങൾ ആ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ പിതാക്കന്മാരുടെ നല്ല കാര്യങ്ങൾ നമുക്ക് ദൈവം അവസരം തരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, ആ ആത്മാ എന്നോട് പറയുക, അച്ഛൻ ആ പ്രഭാഷകൻ്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിക്കേ, അതിനകത്ത് ഏതാണ്ട് 40-ാമത്തെ അധ്യായമോ ഒരു 8-10 അധ്യായങ്ങൾ മുഴുവൻ പൂർവ്വ പിതാക്കന്മാരുടെ, മഹത്തുക്കളായ പൂർവ്വ പിതാക്കന്മാരുടെ നന്മ പറയാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക ബൈബിളിൽ. ഇന്ന് നിങ്ങൾ ബൈബിളിൽ ചെന്ന് നോക്ക്, അബ്രഹാം തൊട്ട് ഇങ്ങോട്ട് പൂർവ്വ പിതാക്കൻ മോശ ഏനോക്ക് ഇങ്ങനെ നമ്മുടെ മുൻകാലത്ത് സഭയെ നയിച്ച നേതൃത്വം, ദൈവജനത്തെ നയിച്ച നേതാക്കന്മാരുടെ നന്മ പറയാൻ വേണ്ടി 8-10 അധ്യായങ്ങൾ ബൈബിളിൽ മാറ്റി വെച്ചിരിക്കുക. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ബൈബിളിൽ പോലും ഇത്രയും സ്ഥാനം സഭയെ നയിക്കാൻ, ദൈവത്തിനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവർക്ക് സ്ഥാനം കൊടുക്കണമെങ്കിൽ നമുക്ക് യുവജനോത്സവത്തിലോ നമുക്ക് ദൈവം ഒരു വേദി തരുമ്പോൾ 5 മിനിറ്റ് പറഞ്ഞ് തെറ്റില്ലെന്ന് പറഞ്ഞ് ഇത് മണിയടിക്കലല്ല എന്ന് പറഞ്ഞ് എനിക്ക് അപ്പോഴൊരു ബോധ്യം. ഞാൻ പിന്നെ എന്ത് അവസരം കിട്ടിയാലും മനത്തോടത്തെ പിതാവിനെ കുറിച്ചും ഏത് പിതാക്കന്മാർ എനിക്കറിയാവുന്ന പിതാക്കന്മാരാണെങ്കിൽ അവരുടെ നന്മ പറയും. എന്നിട്ട് കത്തോലിക്കാ സഭയുടെ ഈ പ്രബോധന ഗ്രന്ഥം നോക്കിയപ്പോൾ ഇതിൽ കണ്ടൊരു പ്രബോധനം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച്, അതിൽ പറയുന്നത് എന്താണെന്നറിയാവോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനകത്ത് തിരുസഭയുടെ നല്ല ജ്ഞാനമുള്ളവർ പറയുന്ന ക്രിസോസ്തം, സെൻറ് ഇഗ്നേഷ്യസും അന്ത്യോക്കിൻ്റെ ഈ ക്രിസോസ്തത്തിൻ്റെ വാക്കുകളിൽ 896 കിണ്ണികയിൽ സഭ പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തു പിതാവിനോടെന്ന പോലെ എല്ലാവരുടെയും ഹൃദയം രൂപതയിലെ മെത്രാനോട് ചേർന്നിരിക്കണം. നമ്മൾ വലിയ ആത്മീയക്കാരാണ്, പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയം പിതാവിൽ നകന്നിരിക്കുകയാണെങ്കിൽ അവിടെ ദൈവാത്മാവാണോ ശരിക്കും പ്രവർത്തിക്കേണ്ടതെന്ന് ഒന്നും കൂടെ നോക്കണം. അല്ലെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കതറിയില്ല, എനിക്കൊരു കാര്യം അറിയാം, ശരിയായ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മുടെ പിതാവിനോട് ചേർന്നിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതാണ് ഇസഹാക്കിൻ്റെ ഇഗ്നേഷ്യസ് അന്തിനോ. ആദ്യം ഞാൻ വിചാരിച്ചു അത് ചിലപ്പോൾ നമ്മൾ ഇനി നമ്മുടെ എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണോ അങ്ങനെ ചേർന്നിരിക്കണമെന്ന്. ഞാൻ മനത്തോടത്തെ പിതാവിനോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹം അയക്കും. മറക്കൽ പിതാവിനെ കാണുമ്പോൾ മറക്കൽ പിതാവിനോട് ഭയങ്കര സ്നേഹം അയക്കും. കല്ലറങ്ങാട് പിതാവിനെ കാണുമ്പോൾ കല്ലറങ്ങാട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള പിതാക്കന്മാരെ കാണുമ്പോൾ ഭയങ്കരമായൊരു സ്നേഹമായി. മറ്റു പിതാക്കന്മാരുണ്ട്, ആലഞ്ചേരി പിതാവിന് അങ്ങനെ ഉണ്ട്, പക്ഷേ അവർ ഉയർന്ന സ്ഥാനങ്ങളിലായതുകൊണ്ട് നമുക്ക് കൂടുതൽ പരിചയമുള്ളവരോട് കൂടുതൽ ഐക്യം, അല്ലാത്തവരോട് പൊതുവായൊരു ഹൃദയത്തിൻ്റെ ഐക്യം. അപ്പോൾ പിന്നീടാണ് 896 ഗണ്ണിയിൽ പഠിപ്പിക്കുകയാണ് നല്ല ഒരു ഇടയൻ്റെ സ്ഥാനത്ത് ദൈവമാക്കിയ ദൈവത്തിൻ്റെ അജപാലകരാണ് മെത്രാന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബം, ഇതിൻ്റെ തലവൻ, നമ്മളൊരു അജഗണം, ഇതിൻ്റെ ഇടയൻ ബിഷപ്പ്. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് പറയുകയാണ്, യേശു ക്രിസ്തു പിതാവിനോട് എന്ന പോലെ എല്ലാവരുടെയും ഹൃദയം മെത്രാനോട് ഐക്യത്തിൽ ചേർന്നിരിക്കണം. അപ്പോസ്തലന്മാരോട് എന്ന പോലെ എല്ലാവരുടെയും സ്നേഹം വൈദിക ഗണത്തോട് ഐക്യത്തിൽ ചേർന്നിരിക്കണം. എന്നിട്ട് പറയുകയാണ്, സഭയെ സംബന്ധിക്കുന്ന ഒരു കാര്യവും ആരും മെത്രാനിൽ നിന്ന് വേർപെട്ട് ചിന്തിക്കാതിരിക്കട്ടെ. നല്ല പരിശുദ്ധ, നല്ല ആത്മീയ ഉണർവ് വന്നാൽ, നല്ല വചനം കിട്ടിയാൽ, നല്ല അഭിഷേകം ലഭിച്ചാൽ ആദ്യം നമുക്ക് സംഭവിക്കുന്നൊരു കൃപ നമ്മുടെ രൂപതയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തോന്നും. നമ്മുടെ ബിഷപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജ്ജം പകരുന്നവരായി നമ്മൾ മാറും. അവർ 100-300 പേര് അട്ടപ്പാടി ഒന്നറിയുക, നമ്മുടെ പിതാക്കന്മാർക്ക് ഊർജ്ജം പകരാൻ വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ചെന്ന് പറഞ്ഞു. കുറവുണ്ടായിട്ടല്ല, ഊർജ്ജം പകരുക. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ.
നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ബിഷപ്പിൻ്റെ ഒരു കാര്യം കേട്ടോ, നമ്മൾ ആ ദിവസങ്ങൾ നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. വീട്ടിലിരുന്ന് ദുഷിച്ച് പറയുകയല്ല ചെയ്യേണ്ടത്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് രൂപതയ്ക്ക് ഊർജ്ജം പകരണം, വികാരിച്ചിന് ഊർജ്ജം പകരണം, ബിഷപ്പിന് ഊർജ്ജം പകരണം. അത് സത്യ അപ്പസ്തോലിക സഭയുടെ ഒരു ആത്മീയ രീതിയാണ്. പ്രൈസ് ദ ലോർഡ്. വെറുതെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ കഴിഞ്ഞ 2000 വർഷങ്ങളായി പരിശുദ്ധാത്മാവ്, മിശിഹായുടെ ആത്മാവ് അവിടുത്തെ ശരീരത്തിന് ജീവൻ പ്രദാനം ചെയ്തതുപോലെ അവിടുത്തെ ശരീരമായ സഭയിലും നിരന്തരം വിസ്മയകരമായ കരുതലോടെ ജീവൻ പകരുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്ക ശ്രദ്ധിക്കാം. സഭയിൽ കുറ്റങ്ങളും കുറവുകളില്ലെന്നല്ല ഇതിൻ്റെ അർത്ഥം. പല വീഴ്ചകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉന്നതമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. സഭയിൽ പരിശുദ്ധാത്മാവില്ല എന്ന് ചിന്തിക്കുന്നത് സാത്താൻ്റെ ഒരു കൗശലമാണ്, ലോകം വിധിച്ചിരുന്ന കളയാണ്. കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടാകുമ്പോൾ കൂടുതൽ ശക്തിയോടെ പരിശുദ്ധാത്മാവ് സഭയിൽ വന്ന് പുതിയ ബന്ധകുസ നൽകി സഭയെ പുതിയൊരു ഔന്നത്യത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് ഉയർത്തുന്നു. ഈ സഭയെ സ്നേഹിച്ച്, അപ്പസ്തോലിക സഭയെ സ്നേഹിച്ച്, യേശുക്രിസ്തു മൂലക്കല്ലും സ്ലീഹമാൻ അടിത്തറയുമായി സഭയെ സ്നേഹിച്ച് ഉറക്ക സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയേ, അങ്ങയെ സ്നേഹിക്കുന്നത് പോലെ അങ്ങയുടെ സഭയെയും സ്നേഹിക്കുന്നു. അങ്ങയുടെ സഭയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ സഭയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ സഭയുള്ള വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, തിരുസഭയിൽ ഒരു വീട്ടിൽ എന്നതുപോലെ താമസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞ് സഭയെ ഒരുപടി കൂടി കൂടുതൽ സ്നേഹിക്കാൻ ഞങ്ങൾ അന്തരംഗത്തെ ഉണർത്തണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഉന്നതമായ സാധവരങ്ങൾ ദാസർ കേകണമേ. അല്പം കൂടെ സ്വരം ഉയർത്തി ഒരുമിച്ച് പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ സ്കേ